वीडियो या नम्बर रेसीपी मुंबईट और अटी चानल पिचयपर गेमिंग पेर यूट्यूब स्टार्ट चानल नेमिंग चानल एल का मक्सीम सपोर्ट सब्सक्रैब लाइक लिंक या डिस्क्रिप्शन को अब नाम रेसीपी और पाकिस्तानी पाय सूप ना टेस्टी आईटर डिशा पाकिस्तानक अद रीति या ट्रई चोक आड़े लग पीसी एलुक अब इतना एग्नि याणीतर पाय उम्मीट या आड़े लग पीसी भागुत इत नीलत इन पीस नमुक पाय की वेद अब या वृत्वे अवेटर वलिए सवोल और चीज कष्ण इंजी वटते नुर्क वी अदरकिये और स्पू करीरक पड़ी और स्पू मजलपुड़ी स्पू कुमुक पड़ी आवश्यक ग्राबू ऐकदेश आरेर स्पू पेरजीरक पड़ी വലിയ രണ്ട് കഷ്ണം പട്ട മുറിച്ചത് തക്കോലവും ഏലക്കയും പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് നെയ്യ അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രഷർ കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കർ ഉണ്ടാക്കുവാണ ഈ ഇറച്ചിയുടെ എല്ലൊക്കെ നല്ല വെന്ത് കിട്ടും അതിനു വേണ്ടിയിട്ട് പ്രഷർ കുക്കർ എടുക്കുന്നത് ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കണം നെയ്യ് വേണം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം വഴറ്റി എടുക്കാൻ यानिवे और वलिए स्पू ना टेस्ट कटो अद नी नोण चूड़ाट अल्प नमुक ई मसाल मसाल चेत मूत नमुक सवोल चेरत इला नमुक आदमी वरटटी एड़क कुरी ना नी चूड़ा शेष वेम पटे ग्राबूकान मसाल मूतीटे पाकिस्तानी डिशा कटो पाय ई सूप पाकिस्तान अद रीतील या इंजीं वे नमुक चेक रूम मे इंजी वे मूत वह इे वलिए सवोल ऐसी अब चेक ना मिक्साई ई सवोल वेड़ पाक नमक मिक् समत वे नमक आवश्यक उप चेत अवोल वेगम वेंद उड़ी कमें मसाल इंजी वे सवोल नलोण मूत वह इन इे बाकी मसाल नमुक चेक आदमी नमुक इेपू मजलपुड़ी आड्डी मजलपुड़ी चेरत मूत वो वे बाकी मसाल पड़ी चेक और मसाल नाम चेक करीजीरक पड़ा इत सूपि ना ऐकदेशूणु ഒന്നര സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി കുറച്ച് അധികം ചേർക്കുക ഇത് മാത്രമേ നേരിവായിട്ട് ചേർക്കുന്നുള്ളൂ മുളക് പൊടി നമുക്ക് ഇത് ചേർക്കുന്നില്ലല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് എടുത്തു വെച്ചിരിക്കുന്ന ആടിന്റെ കാലിന്റെ ഭാഗമാണ് ഈ പീസ് നമുക്ക് ഈ വലുപ്പത്തിൽ തന്നെ എടുക്കണം ഇതുപോലെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് ആ എടുക്കുന്നത് ഇപ്പോ പീസ് എല്ലാം നല്ല ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല അതായത് എല്ലിന ഇറച്ചി വിട്ട് വരുന്ന ഭാഗമാണ് ഒരു വേവിച്ചെടുക്കണം ആദ്യം നമുക്ക് ഏകദേശം അര കുക്കറോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കി ഇതിനു ശേഷം ബാക്കിയുള്ള വെള്ളം ചേർക്കാം എല്ലാം ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തതിനു ശേഷം നമുക്ക് നല്ല വേഗന വരെ ഏകദേശം ഒരു 25 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്കറി വേവിച്ചെടുക്കാം സൂപ്പിനായതുകൊണ്ട് ഇത്തിരി നീണ്ടു കിടക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർക്കുക
ഇപ്പോ നമ്മുടെ പീസ് ഒക്കെ നേർന്ന് കിടക്കുക ഈ പാകത്തിന് ആവുമ്പോഴേക്ക് നമുക്ക് അടച്ചു വെക്കണം അഡ്ജസ്റ്റ് ചെയ്യാന കുക്കർ ആയതുകൊണ്ട് 25 മിനിറ്റ് ഞാൻ വേയിക്കുന്നത് സാധാരണ കുക്കറിലാണ് ഏകദേശം ഒരു 15 വിസിലേലും വരണം ഇതില് 25 മിനിറ്റ് മതി ഇനി നമുക്ക് ഒരു 25 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറക്കാം ഇപ്പോ സൂപ്പിന്റെ കറക്റ്റ് ഭാഗത്തിനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആവശ്യത്തിന് വെള്ളവും ഉണ്ട് ഇറച്ചിയൊക്കെ നല്ല വെന്താ എല്ലിയെന്ന് വിട്ടു വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാവേ ഈ പാകത്തിന് വേണം ഇപ്പോ ഇറച്ചിയൊക്കെ കണ്ടില്ലേ വെന്ത് നല്ല വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സൂപ്പ് നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം ഒരേ അരിപ്പയിലിട്ട് ഇറച്ചിയോ എല്ലിയോ ഒക്കെ മാറ്റിയതിനു ശേഷം നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം അതിന്റെ ആ ഇറച്ചിയുടെ ബാഹുവും എല്ലും എല്ലാം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് സൂപ്പായിട്ട് ഇവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉള്ളി താളിച്ചെടുക്കാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ളി താളിക്കാം സാധാരണ ഇത് പാകിസ്ഥാനികളൊക്കെ മല്ലിയിലയും കുരുമുളക് പൊടിയും ഇട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആ ടേസ്റ്റ് പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി നെയ്യ് താളിച്ചെടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഞാൻ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഉള്ളി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് സൂപ്പ് എടുത്തതിന് ശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് ഈ ഉള്ളി താളിച്ചതും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യാൻ അടുക്കുന്ന സൂപ്പിലേക്ക് ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം എരിവിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുക ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് സൂപ്പിന് ആവശ്യത്തിനുള്ള എരിവാകും ഇതിലേക്ക് താളിച്ച് ഉള്ളിയും ചേർക്കാം അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണാത്തവരെല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടമുള്ളവരും മല്ലിയില ചേർക്കാം മല്ലിയില ഞാൻ ടേസ്റ്റ് പിടിക്കാത്തതുകൊണ്ട് ചേർക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഉള്ളിയും താളിച്ചു ഇനി ഇതേപടി നമുക്ക് ഈ സൂപ്പ് കഴിക്കാം നല്ല ടേസ്റ്റീവ് ഹെൽത്തീവ് ആയിട്ടുള്ള സൂപ്പായത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞങ്ങളുടെ എൻസ് കിച്ചൻ്റെ വേറൊരു വീഡിയോയും വെറൈറ്റി ഒരു ഡിഷുമായിട്ട് വരുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്